നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസ് എന്തുകൊണ്ടാണ് അധികം റിച്ചാവാത്തത്. ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻട്രി ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ആൻഡ് ബിലോ ആ തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് നന്നായിട്ട് റിച്ചാവുന്നില്ല. ഇപ്പോൾ പലരും പറയണം റിച്ചാവുന്നവരുണ്ട്, റിച്ചാവുന്നവരൊക്കെ ഉണ്ടാവും, നന്നായിരിക്കും. പക്ഷേ എന്നാലും കൂടുതൽ ആളുകൾക്കും പലപ്പോഴും ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഓഫീസിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ കുറേ കാര്യം, അവരുടെ സ്വഭാവം, കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വഭാവം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു ഒരു നിഗമനങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ശരിയാവും, ചിലത് ശരിയാവില്ല. പക്ഷേ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നന്നായി പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കുക. ഇൻ കേസ് ഏതെങ്കിലും കാര്യങ്ങളിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക. ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ വന്ന് പറയണം, ഞാനിത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്നുള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞത് വെറുതെ അല്ല എന്നുള്ളത് ബാക്കി എല്ലാവർക്കും മനസ്സിലാവും, ഇതിൽ സത്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി നന്നാവും. നമുക്കതാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു 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 ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവരുടെ പേ സ്ലിപ്പാണ്. പിന്നെ അടുത്ത കാര്യം എന്താണ്? അവർക്ക് ഈ പറഞ്ഞ PFഉം ഫണ്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ സേഫ്റ്റി ഉള്ളതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇവർ ഫർദർ ലേണിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇവർ കഷ്ടപ്പെട്ട് PSC ഒക്കെ എഴുതിയിട്ടൊക്കെ ആയിരിക്കും ഇതിൽ കയറിക്കണത്. പക്ഷേ എന്ന് ജോലി കിട്ടി അവിടെ നിന്നു, പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫർദർ സ്റ്റഡീസ് ഉണ്ടാവില്ല. അപ്പോൾ അവരവിടെ അങ്ങോട്ട് ഇരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി ഒരു ടെസ്റ്റ് എഴുതിയും അല്ലാതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ പിൻബലത്തിലായിരിക്കും മിക്കവരുടെയും പ്രൊമോഷനും സാലറി ഗ്രോത്തുമൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് അഗ്രസീവായിട്ടുള്ള ഒരു ലേണിങ്ങിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു റിസൾട്ട് കൊണ്ടുവന്നതിനെ അങ്ങനെയൊന്നും ഒരു കോമ്പറ്റീഷനോ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകില്ല എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഒരു മാറ്റം വേണം. പലപ്പോഴും സർക്കാർ ജോലിക്കാർക്ക് സൈഡ് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, സർക്കാർ ജീവനക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറൊരു രീതിയിലും ഫർദർ ഡെവലപ്മെൻറ്റുകളും ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാവും. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യത്തിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇവർ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കോ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ റെസ്ട്രിക്ഷനോ ഒന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള RBIയിലോ SEBIയിലൊക്കെ വർക്ക് ചെയ്യണം, അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ സാധാരണ ഗവൺമെൻറ് ജോലിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. മ്യൂച്വൽ ഫണ്ടിനോ സ്റ്റോക്കിനോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മളൊരു കാര്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സാലറിനേക്കാളും കൂടുതലായിട്ട് വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ, വേറെ രീതിയിലുള്ള ഇൻകങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ ജെനുവിനായിട്ട് ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നമ്മൾ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തെറ്റുമില്ല. എപ്പോഴും സേവിങ്സ് അക്കൗണ്ടോ ചിട്ടിയോ ഇതിനെയൊക്കെ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ ചിട്ടികളോ മറ്റും മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പായിരിക്കും. അപ്പോൾ ഇതിൽ പലപ്പോഴും ചില ടൈമിൽ ഇങ്ങനത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ നഷ്ടത്തിന് വന്ന് പൂട്ടിപ്പോവും, അങ്ങനെ കാശ് നഷ്ടമാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ പലപ്പോഴും വളരെ കുറവായിരിക്കും. ഇനി ഈ കുറികൾ വിളിച്ചെടുക്കുക, ലോണുകൾ എടുക്കുക, അവനവൻ്റെ ചിലവിനേക്കാളും കൂട്ടി ജീവിക്കുക, ഇതെല്ലാവരും ഇത്തരം ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർ ഈ സാലറി സ്ലിപ്പ് ഉള്ളതിൻ്റെ പേരിൽ ചില ആൾക്കാർ അവനവന് ലോൺ എടുക്കേണ്ടാവില്ല, പക്ഷേ അടുത്ത സുഹൃത്തിന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി കൊടുക്കും, അയാൾ ലോൺ ഡീഫാൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ തലയിലാവും. അങ്ങനെ പലപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഇത് ഈ കേൾക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ പേ സ്ലിപ്പ് വെച്ചിട്ടുള്ള കളികളാണ്, അവിടെ നിന്ന് ലോൺ എടുക്കുക, ഇവിടെ നിന്ന് ലോൺ എടുക്കുക. അപ്പോൾ ശമ്പളം വരുന്നതിനേക്കാളും മുന്നേ ഒരു തീരുമാനമാവും ഈ പൈസ തീരുന്നത്. എപ്പോഴും നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, അതിനേക്കാളും കൂടുതൽ ഒരിക്കലും ജീവിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ വളരെ ലോൺ എടുക്കുന്നത് പറഞ്ഞല്ലോ, ഇത് ചെയ്യാനായിട്ട് കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അത് എടുക്കാതിരിക്കുക. ഗ്യാരണ്ടി കൊടുക്കുന്നത് പലപ്പോഴും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും നല്ല PF ഉണ്ടാവും. PF ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് PFൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഇവർ ഈ പൈസ എപ്പോഴൊക്കെ ആവശ്യം വരണോ ആ സമയത്ത് PFൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ PFൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഇവർ 50 വരെയൊക്കെ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ടൈമിൽ ശരിക്കും PFൽ അവസാനം നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവുന്നത് ചിലപ്പോൾ 100,000 2,00,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ പി എഫിന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഒരു 7.6% ആണെങ്കിൽ ഈ പറഞ്ഞ എത്ര രൂപയാണോ ബാക്കിയുള്ളത്, ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ ബാക്കിയുള്ളെങ്കിൽ അതിൻ്റെ 7.5% മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ സർവീസിൽ ഒട്ടും പി എഫ് വിഡ്രോ ചെയ്തില്ലെങ്കിൽ 50-55 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പി എഫ് മണി തന്നെ ഏകദേശം 1-2 കോടി രൂപ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഈ 7.5% ഗ്രോത്ത് വർക്ക് ചെയ്തിട്ട് ആവണത് ഈ 1 ലക്ഷത്തിനല്ല, ഈ 1-2 കോടിക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ഇൻട്രസ്റ്റും വളരെ കൂടുതലായിരിക്കും. ഇത് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ ബെനിഫിറ്റ് അവോയ്ഡ് ചെയ്യലാണ്. പലരും ഈ ലോൺ എടുത്ത് പി എഫിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ഇങ്ങനൊരു ഒരു വലിയൊരു കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് പലരും എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഞാനീ പറയുന്നത് ഈ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ചെറിയ ജോലിക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്തതും ചെയ്തു, ഇനി അങ്ങോട്ട് പി എഫിൽ നിന്ന് ഒരിക്കലും വിഡ്രോ ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. നമ്മളെന്തിനാണ് വെറുതെ അറ്റ്ലീസ്റ്റ് ആ 7% ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മൾ മിസ് ചെയ്യുന്നത്? അത് എപ്പോഴും ഇങ്ങനെ വിഡ്രോ ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ബൾക്ക് പൈസ നമുക്ക് കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ നമ്മൾ ഈ പൈസ നമ്മുടെ റിട്ടയർമെൻറ്റ് എക്സ്പെൻസിന് മാത്രം എടുക്കേണ്ട പൈസയാണ്. ഇത് ഇവർ ചെയ്യണമെന്നുണ്ട് ഏതെങ്കിലും ലോൺ ഉണ്ടാവും, ആ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിതിനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാതിരിക്കുക. ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയിട്ട് ഈ ലോൺ ക്ലോസ് ചെയ്യണം, ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയിട്ട് മകളുടെ കല്യാണം ചെയ്ത് കൊടുക്കണം, ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയിട്ട് ഇയാളുടെ കടം വീട്ടണം, അങ്ങനത്തെ ഒരു പണിക്കും നിങ്ങൾ നിൽക്കാതിരിക്കുക. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വയസ്സാകാലത്ത് നിങ്ങൾക്ക് ലൈഫ് ആസ്വദിക്കാനുള്ള പൈസയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഇത് പറയുമ്പോൾ പലരും പറയും ഇയാൾക്ക് ഇത് പറയാമെന്ന് പറയും, പക്ഷേ ഇതൊന്നും നിങ്ങൾ ചെയ്യണം. ഒരിക്കലും നിങ്ങളുടെ ആ റിട്ടയർമെൻറ്റിന് അവസാനം ആ ഇതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അത് വെച്ചിട്ട് 100 കൂട്ടം ചിലവിന് വേണ്ടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ പൈസ പലതിനും വേണ്ടിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് ചെയ്യാതിരിക്കുക. ഇനി പെൻഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടോ പെൻഷൻ കിട്ടാത്തതുണ്ടോ? പെൻഷൻ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിട്ടയർമെൻറ്റ് ഡേറ്റിന് ശേഷം ഒരു ലോണിൻ്റെയും EMI ബാക്കി വയ്ക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ EMI ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെൻഷൻ കിട്ടുന്നത് മാത്രം മതി, നിങ്ങളുടെ ഇനിയുള്ള ലൈഫ് മുന്നോട്ട് പോകും. ഈ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പകുതിയോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ പേരിലാണ് പലപ്പോഴും നല്ല ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് വേണ്ട കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ ആവട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടി നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഇവിടെ നിർത്തുന്നു. ഈ പറഞ്ഞതിനനുസരിച്ച് ഇനി ഇതല്ല ഇതിനപ്പുറത്തും വല്ല ഇതും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, അതും കൂടി എനിക്കും കൂടി മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കമൻറ്റ് കാണുന്ന ആൾക്കാർക്കും അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനും പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും കൂടി നന്നാക്കാൻ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.